വളരെ വലിയ വെല്ലുവിളിയായിരുന്നു. എല്ലാ ആസ്പെക്റ്റുകളും, അതെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാഹചര്യങ്ങളും ആസ്പെക്റ്റുകളും ഒക്കെ പരിഗണിച്ചും മെറ്റിക്കുലസ് ആയിട്ട് തന്നെയാണ് അന്വേഷണം നടത്തിയത്. പ്രതികളെ കോടതിയിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വളരെ ഇൻഡെപ്ത് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കോടതി മുമ്പാകെ ചാർജ് ഷീറ്റ് ഹാജരാക്കിയത്. ഈ വിധിയില്, ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ വിധിയില് വളരെയധികം സന്തോഷമുണ്ട്. ആ കേസിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ദിനിലുമാണ് ഇപ്പോൾ സംസാരിച്ചത്. അവർ സംതൃപ്തരാണ്. ആ കൊലക്കുറ്റത്തിന് ജീവപര്യന്തവും അതുപോലെ തന്നെ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടതിന് ജീവിതാവസാനം വരെയും ആണ് തടവ് എന്ന് ആ കോടതി പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. 165,000 രൂപയാണ് ആകെ പിഴത്തുക വരിക. ഈ പിഴത്തുക മുഴുവൻ കൊല്ലപ്പെട്ട യുവതിയുടെ സഹോദരിക്ക് നൽകണം എന്നുമാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രോസിക്യൂഷൻ പറഞ്ഞനുസരിച്ച് സാഹചര്യ തെളിവുകളാൽ ഈ കേസ് തെളിയിക്കപ്പെട്ടതിൽ സന്തോഷം സംതൃപ്തിയുണ്ട് വിധിയിൽ എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോപാകുലരായിരുന്നു പ്രതികൾ, നുണ പരിശോധന നടത്തണം എന്ന് പ്രതികൾ അവസാന നിമിഷം ആവശ്യപ്പെട്ടു. മറ്റൊരാൾ ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രതികൾ പറയുന്ന നിലയിലേക്കായിരുന്നു ഇന്നത്തെ കോടതിയിലെ സാഹചര്യം എന്നുമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വിശദീകരിച്ചത്. പ്രസാദ്, എന്തായാലും ഇത് മാതൃകാപരമായ ഒരു വിധിയാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രതികരണം കണ്ടു. അന്വേഷണത്തിൽ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു, പക്ഷേ അത് കൃത്യമായി തന്നെ എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥനും പറയുമ്പോൾ, ഇത് കേരളത്തെ സംബന്ധിച്ച് ഏറെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവത്തിൽ കൂടിയാണ്. ഒരു വിദേശത്തു നിന്ന് ഒരു ടൂറിസ്റ്റ് ഇവിടെ എത്തി ഈ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കിയ ഒരു കേസാണ്. അതിലാണ് ഇപ്പോൾ 4 കൊല്ലത്തിന് ശേഷം ഇങ്ങനെ ഇരട്ട ജീവപര്യന്തം, പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം